വളരെയധികം വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ഡാഡി മിലിറ്ററി എൻജിനീയർ സർവീസിൽ മദ്രാസ് റെജിമെൻറ്റിൽ നായക സുബേദാറായി ജോലി ചെയ്ത ആളാണ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തതാണ്. മെഡൽ നേടിയ ആളാണ്. ഒരു ദിവസം ലാലേട്ടൻ വിളിച്ചപ്പോൾ എന്നെ, ലാലേട്ടൻ ഞാൻ 30 വർഷം മുന്നേ പരിചയപ്പെട്ടു. ലാലേട്ടൻ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാലേട്ടന് വളരെ സന്തോഷം തോന്നി. പറഞ്ഞു ചെയ്തു ഡാഡിൻ്റെ അനിയനും വിളിക്കുക. അത് കാരണം ഞാൻ ഡാഡിൻ്റെ മരിച്ചിട്ട് 35 വർഷം കഴിഞ്ഞിട്ട് കൂടി ഇപ്പോഴും ഒറ്റ ദിവസം ഓർക്കാത്തില്ല. ഇപ്പോൾ ഡാഡിൻ്റെ ഓർമ്മക്കായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിലെല്ലാം, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് എല്ലാത്തിലും ഡാഡിൻ്റെ മെഡലും ഡാഡിൻ്റെ പേരൊക്കെയാണ് വെച്ചത്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പ്ലേ ബട്ടൺ കിട്ടിയാൽ ഡാഡിൻ്റെ ഓർമ്മക്കായിട്ട് അമേരിക്കയിൽ ഡാഡിൻ്റെ പേര് വെച്ച് പ്ലേ ബട്ടൺ വരുന്നത് ഒരു അഭിമാനമല്ലേ? ഒരു മകളെന്ന നിലയ്ക്ക് അതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞ ഒരു അഭിമാനമല്ലേ ഇതെച്ചിട്ടാ. അന്നേരം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം മിക്കവാറും ഞാൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് വീഡിയോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു പച്ച തവള, അതായത് ഫ്രോഗിനെ പറ്റി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്ത്. അല്ലാതെ ആ ഇൻസ്റ്റയിൽ 9 ലക്ഷം 10 ലക്ഷം നല്ലൊരു വേൾഡ് വൈസ് നല്ല ട്രെൻഡിങ് ആയ ഇൻസ്റ്റ ആണ് എൻ്റെ. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടു. അപ്പോൾ പച്ച തവള, ഈ തവള മിക്കവാറും ഉത്തർപ്രദേശിലാണ് കാണപ്പെടുന്നത് എന്നായിരുന്നു. അതിന് ഒരു ചങ്ങാതി വന്നിട്ട് ഡാഡി മരിച്ചു വയ്ക്കുന്നു, ഡാഡിൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന, ഡാഡിൻ്റെ ഉമ്മയുടെ പേരിൽ വെച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇട്ടു. എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ കാരണം ഞാൻ അങ്ങനത്തെ ഒരു ചീപ്പ് വാർത്ത പറയാന്ന് വെച്ചാല് അതിൻ്റെ 10 ഇരട്ടി പറഞ്ഞ് പറയാനുള്ള കഴിവെനിക്കുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ നമുക്കൊരു അതുണ്ട് അന്തസത്ത എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചൊന്ന് പറയാത്തത്. വളരെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു ഷോക്ക് അടിച്ചു പോലെ. ഞാൻ എന്താക്കിയെന്നറിയോ? എൻ്റെ കമൻറ്റ് സെക്ഷൻ വേഗം ഓഫാക്കി കാണുന്നു. പിന്നെയാണ് വിചാരിക്കുന്നത് പട്ടാളക്കാരെ അവഹേളിച്ചു. അതും ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരനാണ് അവഹേളിച്ചത്. ഭാരത മാതാവിന് വേണ്ടിയിട്ട് അത്രയും ചെയ്ത ഒരു വ്യക്തിനാണ് അവഹേളിച്ചത്. അവരും ജീവിച്ചിരിപ്പില്ല, അവരെ അമ്മയും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ രണ്ടുപേരെ അവഹേളിച്ചു മോശമായ രീതിയിൽ. എനിക്കത് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാം, പോലീസിൽ പരാതി കൊടുക്കാം. കാരണം പട്ടാളക്കാരെ അവഹേളിച്ചാൽ ഫാമിലി അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിന് വകുപ്പ് വേറെയായിത്തീരും. പട്ടാളക്കാർ ഒന്നടങ്കും സപ്പോർട്ടായിട്ട് വരും. ഇന്ത്യൻ ആർമി ഫാമിലി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഇറക്കി ഇന്ത്യൻ ആർമി എഴുതിയത്, എൻ്റെ പേരൊന്നിനും എഴുതിയിട്ടില്ല. വളരെ വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വേദന ഇല്ല. വളരെ മോശമായ രീതി. ഞാൻ എന്താണ് ആ പോസ്റ്റ് ഇട്ടത്? എനിക്കിത് നല്ല വളരെ മാന്യമായ രീതിയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം എൻ്റെ സോഷ്യൽ മീഡിയയിലും ഞാൻ ഒരു സംഭവം ഇടില്ല. വളരെ മാന്യമായ രീതിയിൽ സ്വന്തമായി ക്രിയേറ്റീവ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പോസ്റ്റാണ്, പോസ്റ്റും വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ടും കൂടി ഇങ്ങനെയൊരു സംഭവം വല്ലാത്തൊരു വേദനാജനകമായി എനിക്ക് തോന്നി. നിങ്ങളെല്ലാം ഈ വീഡിയോ ഏറ്റെടുക്കണം, നിങ്ങളെല്ലാം പ്രതികരിക്കണം. നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനെതിരെയുള്ള. കാരണം ഇന്ത്യ പാക് യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര അന്നത്തെ കാലത്ത് ഒരു ഇതുമില്ല. ശാസ്ത്രം അത്രയും വികസിച്ചിട്ടില്ല. അറിയില്ല 1971 എന്ന് പറയുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ലഡാക്കിൻ്റെ ആ വായിക്കുടി 1 കിലോമീറ്റർ താണ്ടി വലിയ കുഴി ബങ്കർ എന്നാണ് പറയുന്നത്. അതിലിരുന്ന് തോക്കുകൊണ്ട് ശത്രുസൈന്യത്തിന് നേരെ വെടിയേക്കാനുള്ള ഓർഡറാണ് കിട്ടിയത്. അന്ന് ഞാൻ കുഞ്ഞാണ്, എനിക്ക് 6 മാസം പ്രായമുള്ളൂ. മമ്മി പറഞ്ഞ അറിവാണ്, ആടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൂടി ധീരതയോടെ പോയതാ. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കാണൂല. അതൊക്കെ ഇതാക്കി ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയ വ്യക്തിയാണ് എൻ്റെ ആടി. അത്രയും പറയുമ്പോൾ അഭിമാനം എന്തെനിക്ക്. നിങ്ങളെല്ലാവരും പ്രതികരിക്കണം ഇതിനെതിരെ. അത്രയും പറയാനുള്ളൂ എനിക്ക്.